ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കറണ്ട് അഫേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കറണ്ട് അഫേഴ്സിലെ 10 ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ടൈം മാഗസീൻ 2020 പേഴ്സൺ ഓഫ് ദ ഇയറായി തിരഞ്ഞെടുത്തത്. ടൈം മാഗസീൻ 2020 പേഴ്സൺ ഓഫ് ദ ഇയറായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ജോ ബൈഡൻ ആൻഡ് കമല ഹാരിസ്. ആരെയാണ്? ജോ ബൈഡൻ ആൻഡ് കമല ഹാരിസ്. നിങ്ങൾക്കറിയാം, ഈ രണ്ട് പേരും നിങ്ങൾക്ക് എന്താണ്, സുപരിചിതമാണ്. ജോ ബൈഡൻ ആരാണ്? അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ് ജോ ബൈഡൻ. എത്രാമത്തെ അമേരിക്കൻ പ്രസിഡൻ്റാണ്? 46-ാമത്തെ അമേരിക്കൻ പ്രസിഡൻ്റാണ് ജോ ബൈഡൻ. കൂടാതെ ജോ ബൈഡൻ, നമുക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ പഠിക്കാം. ഏതാണ് ജോ ബൈഡൻ്റെ പാർട്ടി? ഡെമോക്രാറ്റിക് പാർട്ടി. ഏതാണ് പാർട്ടി? ഡെമോക്രാറ്റിക് പാർട്ടി. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ചിഹ്നം ഏതാണ്? കഴുത. ഇപ്പോൾ ജോ ബൈഡൻ 46-ാമത്തെ അമേരിക്കൻ പ്രസിഡൻ്റാണ്. പാർട്ടി ഡെമോക്രാറ്റിക് പാർട്ടി, ചിഹ്നം കഴുത. കൂടാതെ ഏറ്റവും പ്രായം കൂടിയ അമേരിക്കൻ പ്രസിഡൻ്റ് ആരാണ്? ജോ ബൈഡനാണ്. ഏറ്റവും പ്രായം കൂടിയ അമേരിക്കൻ പ്രസിഡൻറ്റും ആരാണ്? ജോ ബൈഡനാണ്. ഏറ്റവും കൂടുതൽ ജനകീയ വോട്ടുകൾ നേടി വിജയിച്ച അമേരിക്കൻ പ്രസിഡൻറ്റും ആരാണ്? ജോ ബൈഡനാണ്. ഏറ്റവും കൂടുതൽ ജനകീയ വോട്ടുകൾ നേടി വിജയിച്ച അമേരിക്കൻ പ്രസിഡൻറ്റും ആരാണ്? ജോ ബൈഡനാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ജോ ബൈഡനെ കുറിച്ച് പറഞ്ഞത്, ജോ ബൈഡൻ 46-ാമത്തെ അമേരിക്കൻ പ്രസിഡൻ്റാണ്. പാർട്ടി ഏതാണ്? ഡെമോക്രാറ്റിക് പാർട്ടി. അതിൻ്റെ ചിഹ്നം കഴുത. ഏറ്റവും പ്രായം കൂടിയ അമേരിക്കൻ പ്രസിഡൻറ്റ്, ഏറ്റവും കൂടുതൽ ജനകീയ വോട്ടുകൾ നേടി വിജയിച്ച അമേരിക്കൻ പ്രസിഡൻറ്റും. അടുത്ത പേര് കമല ഹാരിസ്. ആരാ കമല ഹാരിസ്? അമേരിക്കയുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡൻ്റാണ് കമല ഹാരിസ്. ഇപ്പോഴത്തെ വൈസ് പ്രസിഡൻ്റാണ് കമല ഹാരിസ്. എന്താ പ്രത്യേകത? എന്താ, അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റ് ആകുന്ന ആദ്യ വനിതയാണ് കമല ഹാരിസ്. അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റ് ആകുന്ന ആദ്യ വനിത. കൂടാതെ ഒരു ഇന്ത്യൻ വംശജ കൂടെയാണ് കമല ഹാരിസ്. കമല ഹാരിസ് അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റാണ്. അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റ് ആകുന്ന ആദ്യ വനിതയുമാണ്. കൂടാതെ ഒരു ഇന്ത്യൻ വംശജ കൂടെയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ടൈം മാഗസീൻ 2020 പേഴ്സൺ ഓഫ് ദ ഇയറായി തിരഞ്ഞെടുത്തത് ജോ ബൈഡൻ ആൻഡ് കമല ഹാരിസ്. അപ്പോൾ 2019 ആരെയാണ് തിരഞ്ഞെടുത്തത്? 2019 ഗ്രേറ്റ തുൻബർഗ്. ആരെയാണ്? ഗ്രേറ്റ തുൻബർഗ്. പേര് നിങ്ങൾക്ക് അറിയാം. ആരാണ് ഗ്രേറ്റ തുൻബർഗ്? ഒരു സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക അല്ലേ. ഒരു സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തകയാണ് ഗ്രേറ്റ തുൻബർഗ്. ആ സ്വീഡിഷ് എവിടത്തെ പരിസ്ഥിതി പ്രവർത്തകയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എവിടത്തെയാണ്? സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തകയാണ്. ആര്? ഗ്രേറ്റ തുൻബർഗ്. ഓക്കെ അല്ലേ? അപ്പോൾ 2020 ആരാണ്? ജോ ബൈഡൻ ആൻഡ് കമല ഹാരിസ്. 2019 ഗ്രേറ്റ തുൻബർഗ്. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ, 2020 സരസ്വതി സമ്മാൻ നേടിയത് ആര്? 2020 സരസ്വതി സമ്മാൻ നേടിയത് ശരൺകുമാർ ലിംബാളെ. ആരാണ്? ശരൺകുമാർ ലിംബാളെ. ബുക്ക് ഏതാണെന്ന് കൂടെ പഠിച്ചിരിക്കുക. ഏതാണ് ബുക്ക്? സനാതൻ എന്ന് പറയുന്ന ബുക്കിനാണ് സരസ്വതി സമ്മാനം കിട്ടിയത്. ഏതാണ് ബുക്ക്? സനാതൻ. അപ്പോൾ 2020 സരസ്വതി സമ്മാൻ നേടിയത് ആരാണ്? ശരൺകുമാർ ലിംബാളെ. ബുക്ക് ഏതാണ്? സനാതൻ. നമ്മൾ 2019 കൂടെ അറിഞ്ഞിരിക്കുക. 2019 ആരാണ് നേടിയത്? 2019 വസുദേവ് മോഹി. ആരാണ്? വസുദേവ് മോഹി. ബുക്ക് ഏതാണ്? ബുക്ക് ചെക്ക് ബുക്ക്. അദ്ദേഹത്തിൻ്റെ ബുക്കാണ് ചെക്ക് ബുക്ക്. സിന്ധി ഭാഷയിലാണ്. ഏത് ഭാഷയാണ്? സിന്ധി ഭാഷ. അപ്പോൾ 2020 സരസ്വതി സമ്മാൻ നേടിയത് ശരൺകുമാർ ലിംബാളെ. ബുക്ക് ഏതാണ്? സനാതൻ. 2019 ആരാണ് നേടിയത്? വസുദേവ് മോഹി. ചെക്ക് ബുക്ക്. ബുക്ക് ഏതാണ്? ചെക്ക് ബുക്ക്. ഏത് ഭാഷയാണ്? സിന്ധി ഭാഷ. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലോസ് ആഞ്ചലീസ് വേൾഡ് പ്രീമിയം ഫിലിം അവാർഡ് മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചിത്രം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ലോസ് ആഞ്ചലീസ് വേൾഡ് പ്രീമിയം ഫിലിം അവാർഡ് മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചിത്രം പഗ്ലിയാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ചിത്രം? പഗ്ലിയ. ഇതൊരു മറാത്തി ചിത്രമാണ്. ഏത് ചിത്രമാണ്? മറാത്തി ചിത്രമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ ഭാഷാ ചിത്രമാണ് ഏത്? പഗ്ലിയ എന്ന് പറയുന്നത്. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ ഭാഷാ ചിത്രമാണ് പഗ്ലിയ. ഓക്കെ അല്ലേ? അപ്പം ലോസ് ആഞ്ചലീസ് വേൾഡ് പ്രീമിയം ഫിലിം അവാർഡ് മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചിത്രം പഗ്ലിയ. മറാത്തി ഭാഷയാണ്, അതും കൂടെ ഓർത്തിരിക്കുക. ഏത് ഭാഷയാണ്? മറാത്തി ഭാഷ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ചൊവ്വയിൽ
നാസർ അല്ല, നാസ പരീക്ഷണാർത്ഥം പറത്തിയ ഹെലികോപ്റ്റർ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ചൊവ്വയിൽ നാസ പരീക്ഷണാർത്ഥം പറത്തിയ ഹെലികോപ്റ്റർ ഏതാണ്? ഇൻജെന്യൂറ്റിയാണ്. ഏതാണ് ഹെലികോപ്റ്റർ? ഇൻജെന്യൂറ്റി. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ഹെലികോപ്റ്റർ? ഇൻജെന്യൂറ്റി. നാസയുടെ ചൊവ്വ പരിവേഷണ ദൗത്യം ഏതാണ്? നാസയുടെ ചൊവ്വ പരിവേഷണ ദൗത്യം പെർസിയവറൻസ് ആണ്. ഏതാണ്? പെർസിയവറൻസ്. ചൊവ്വ പരിവേഷണ ദൗത്യം ഏതാണ്? അതും കൂടെ ഓർത്തിരിക്കുക, പെർസിയവറൻസ്. ഓക്കെ അല്ലേ? അപ്പോൾ ചൊവ്വയിൽ നാസ പരീക്ഷണാർത്ഥം പറത്തിയ ഹെലികോപ്റ്റർ ഇൻജെന്യൂറ്റി. നാസയുടെ ചൊവ്വ പര്യവേക്ഷണ ദൗത്യം ഏതാണ്? പെർസിയവറൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ നിയോ ബാങ്ക്. കേരളത്തിലെ ആദ്യ നിയോ ബാങ്ക്, യെസ് മണി നിയോ ബാങ്ക് ആണ് കേരളത്തിലെ ആദ്യ നിയോ ബാങ്ക്. അപ്പോൾ നമുക്ക് എന്താണ് ഈ നിയോ ബാങ്ക് എന്നറിയണം. എന്താണ് ഈ നിയോ ബാങ്ക്? അതായത് തികച്ചും എന്താണ്, നമുക്ക് ഈ ബ്രാഞ്ചസ് ഒന്നുമില്ലാതെ തികച്ചും ഡിജിറ്റലായിട്ട്, അതായത് ഓൺലൈനായിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഡിജിറ്റൽ ബാങ്കാണ് ഇത് എന്തെന്ന് പറയുന്നത്, നിയോ എന്ന് പറയുന്നത്. നിയോ ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്, പ്രത്യേകിച്ച് ഒരു ബ്രാഞ്ചസോ അങ്ങനെയൊന്നുമില്ല, തികച്ചും എന്തായിരിക്കും, ഓൺലൈനായിരിക്കും. അതാണ് നിയോ ബാങ്ക് അല്ലേ? അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ നിയോ ബാങ്കാണ് എസ് മണി നിയോ ബാങ്ക്. എസ് മണി നിയോ ബാങ്ക്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ, 2021 G7 ഉച്ചകോടി വേദി. 2021 G7 ഉച്ചകോടി വേദി ഏതാണ്? ബ്രിട്ടനാണ് 2021 G7 ഉച്ചകോടി വേദി. നമുക്ക് 2020 അറിഞ്ഞിരിക്കുക, 2020 മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു, അമേരിക്കയാണ്. 2020 അമേരിക്കയാണ് തീരുമാനിച്ചിരുന്നത്, പക്ഷെ കോവിഡ് കാരണം എന്ത് ചെയ്തു, മാറ്റിവെച്ചു. അപ്പോൾ 2021 ഏതാണ്? ബ്രിട്ടനാണ്. 2022 ഏതാണ് വേദി? ജർമ്മനി. 2021 വേദി ഏതാണ്? ജർമ്മനി. 2023 അറിഞ്ഞിരിക്കുക, 2023 വേദി ഏതാണ്? ജപ്പാൻ. 2023 വേദി ജപ്പാൻ. അപ്പോൾ 2021 G7 ഉച്ചകോടി വേദി ഏതാണ്? ബ്രിട്ടൻ. 2020 USA ആയിരുന്നു, കോവിഡ് കാരണം മാറ്റി. 2022 ജർമ്മനി. 2023 ജപ്പാൻ. G7 രാജ്യങ്ങളും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഏതൊക്കെയാണ് G7 രാജ്യങ്ങൾ? അമേരിക്ക, ബ്രിട്ടൻ, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഏതൊക്കെയാണ്? അമേരിക്ക, ബ്രിട്ടൻ, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. രാജ്യത്ത് ആദ്യമായി രക്തദാനത്തിനായി പുറത്തിറക്കിയ ആപ്പ്. രക്തദാനത്തിനായി പുറത്തിറക്കിയ ആപ്പ് ഏതെന്നാണ് ചോദിച്ചത്. ഏതാണ് ആപ്പ്? പോൾ ബ്ലഡ് ആപ്പ്. ഏതാണ് ആപ്പ്? പോൾ ബ്ലഡ്. ഈ പോൾ ബ്ലഡ് എന്ന് പറയുന്നത് പുറത്തിറക്കിയത് കേരള പോലീസാണ് പുറത്തിറക്കിയത്. ആരാണ് പുറത്തിറക്കിയത്? കേരള പോലീസ് പുറത്തിറക്കിയ ആപ്പാണ് പോൾ ബ്ലഡ്. അപ്പോൾ രാജ്യത്ത് ആദ്യമായി രക്തദാനത്തിനായി പുറത്തിറക്കിയ ആപ്പാണ് പോൾ ബ്ലഡ്. ആരാ പുറത്തിറക്കിയത്? കേരള പോലീസാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇതിൽ അറിഞ്ഞിരിക്കുക, കേരള പോലീസിൻ്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പ് ഏതാണ്? കേരള പോലീസിൻ്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പാണ് പൊൽ ആപ്പ്. ഏതാണ് ആപ്പ്? പൊൽ ആപ്പ്. അപ്പോൾ രാജ്യത്ത് ആദ്യമായി രക്തദാനത്തിനായി പുറത്തിറക്കിയ ആപ്പ് പൊൽ ബ്ലഡ്. കേരള പോലീസ് പുറത്തിറക്കി. കേരള പോലീസിൻ്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പാണ് ഏത്? പൊൽ ആപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെ? ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെ? എവിടെയാണ്? ലാഹോൾ സ്പിതിയിലാണ്. എന്തോ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത്. ലാഹോൾ സ്പിതി എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. അതുപോലെ നമുക്കറിയാം ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ്? മൊട്ടേര ക്രിക്കറ്റ് സ്റ്റേഡിയം. അതിൻ്റെ പുതിയ പേരേതാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നാണ്. എവിടെയാണ് സർദാർ വല്ലഭായ് പട്ടേൽ ക്രിക്കറ്റ് സ്റ്റേഡിയം? എവിടെയാണത്? ഗുജറാത്തിലാണ് അല്ലേ? അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയം എവിടെയാണ് വരാൻ പോകുന്നത്? ലാഹോൾ സ്പിതി, ഹിമാചൽ പ്രദേശിലും. ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ്? മൊട്ടേറ. പുതിയ പേരാണ് സർദാർ വല്ലഭായ് പട്ടേൽ ക്രിക്കറ്റ് സ്റ്റേഡിയം. എവിടെയാണ്? ഗുജറാത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആപ്തവാക്യം. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആപ്തവാക്യമാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ആൻസർ? ലിബറേഷൻ ത്രൂ എഡ്യൂക്കേഷൻ എന്നതാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആപ്തവാക്യം. അപ്പോൾ ഇതെവിടെയാണ്, ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം
കൊല്ലമാണ്. എവിടെയാണ് ആസ്ഥാനം? കൊല്ലം. എന്നാണ് നിലയിൽ വന്നത്? 2020 ഒക്ടോബർ 2 എന്നാണ്. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് കടക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 2021 മെയ് മാസത്തിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ്, നമുക്ക് എല്ലാവർക്കും അറിയാം 2021 മെയ് മാസത്തിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ്? ഡൗട്ടേ. ഏതാണ് ചുഴലിക്കാറ്റ്? ഡൗട്ടേ. ഈ ഡൗട്ടേ എന്ന വാക്കിൻ്റെ മീനിങ് എന്താണ്? അതുകൂടെ അറിഞ്ഞിരിക്കുക. പല്ലി എന്നാണ് ഡൗട്ടേ എന്ന വേർഡിൻ്റെ മീനിങ്. ഈ ഡൗട്ടേ എന്ന പേര് നൽകിയ രാജ്യം ഏതാണ്? മ്യാൻമർ. ഏതാണ്? മ്യാൻമർ. അപ്പോൾ 2021 മെയ് മാസത്തിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ഡൗട്ടേ. ഡൗട്ടേ എന്ന വാക്കിനർത്ഥം പല്ലി എന്നാണ്. പേര് നൽകിയ രാജ്യം മ്യാൻമർ. അതുപോലെ കുറച്ച് നമുക്ക് ചുഴലിക്കാറ്റുകളും അവയ്ക്ക് പേര് നൽകിയ രാജ്യങ്ങളും ഒന്ന് അറിഞ്ഞിരിക്കുക. ഗതി എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? ഇന്ത്യ. നമ്മുടെ ഇന്ത്യയാണ് ഗതി എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയത്. നിവാർ എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? ഇറാൻ. ഇറാനാണ് നിവാർ എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയത്. അതുപോലെ നിവാർ എന്ന വേർഡിൻ്റെ മീനിങ് കൂടെ അറിഞ്ഞിരിക്കുക. ലൈറ്റ് എന്നാണ്. നിവാർ എന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്? ലൈറ്റ്. ബുറേവി. ബുറേവി ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? മാൽദ്വീപ്സ് ആണ്. ഏതാണ്? മാൽദ്വീപ്സ് ആണ് ബുറേവി എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയത്. ബുൾബുൾ എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? പാകിസ്ഥാനാണ് ബുൾബുൾ എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയത്. വായു ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? ഇന്ത്യ. വായു എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഇന്ത്യ. അതുപോലെ അംഫാൻ, എല്ലാവർക്കും അറിയാം അംഫാൻ കൂടെ അറിഞ്ഞിരിക്കുക. അംഫാൻ എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? തായ്ലൻഡ്. തായ്ലൻഡ്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് ചുഴലിക്കാറ്റും അവയ്ക്ക് പേര് നൽകിയ രാജ്യമാണ് പഠിച്ചത്. അപ്പോൾ 2021 ഈ ഇടയ്ക്ക് മെയ് മാസത്തിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ഡൗട്ടേ. മീനിങ് എന്താണ്? പല്ലി. പേര് നൽകിയ രാജ്യം മ്യാൻമർ. ഗതി എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഇന്ത്യ. നിവാർ ഇറാൻ. ബുറേവി മാൽദ്വീവ്സ്. ബുൾബുൾ പാകിസ്ഥാൻ. വായു ഇന്ത്യ. അംഫാൻ തായ്ലൻഡ്. ഓക്കെ, താങ്ക് യു.